ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ചെറിയൊരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഷോപ്പിങ്ങും അതുപോലെ നമ്മൾ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ കാസ്റ്റ് അയൺ സീസണിങ് ചെയ്യുന്നതും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ചെറിയ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേനു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇതാ ഈ കാണുന്ന ഒരൈറ്റം ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനെ കൊണ്ട് ഇങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇതെന്താന്ന് കുറച്ച് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഇതാണ് മില്ലറ്റ്. ഇപ്പം നമ്മൾ ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഈ അരിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സബ്സ്റ്റിറ്റ്യൂട്ട് കേട്ടോ. നമ്മൾ ഓട്സ് എല്ലാം കഴിച്ചിട്ട് ചിലപ്പോൾ ഓട്സ് ഇഷ്ടപ്പെടാത്ത അല്ലെ അതിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തവരായിരിക്കുമല്ലോ അധികം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഇത്. ഇത് ശരിക്കും നമ്മൾ ചെറിയ മുത്തുണ്ടല്ലോ അതുപോലെ ഉണ്ടാവും കാണാൻ. ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അത് ഞാൻ ചെയ്യാറുള്ളത് ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കലാണ് അധികവും. പിന്നെ ഇതന്നെ വറുത്ത് പൊടിച്ചിട്ട് പുട്ട്, ദോശ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കും കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പെല്ലാം ഉണ്ടാക്കി കഴിക്കുമല്ലോ അതുപോലെ ഉണ്ടാവും കാണാനും. പിന്നെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം തന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്യൽ. സാധാരണ നമ്മൾ ഉപ്മാവെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വെജിറ്റബിൾസും നമ്മളെടുത്തുള്ള വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം ഇട്ട് സിമ്മിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഈ ഒരു മില്ലറ്റും കൊണ്ട് ഉണ്ടാക്കിയ ഉപ്മാവ്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ള നല്ലൊരു ഫുഡ് തന്നെയാണ്. അപ്പം ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് വാങ്ങിച്ചത് ലുലു എന്നാ കേട്ടോ. ഉപ്മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച്. ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദോശയും പിന്നെ കടലക്കറിയും റെഡിയാക്കുന്ന കേട്ടോ. അപ്പം എപ്പോഴൊന്നും അവർ കടലക്കറി കൂട്ടില്ല. അത് പൊതുവേ കുട്ടികൾക്ക് ഈ പൾസസ് വെജിറ്റബിൾസിനോടൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് ദോശേൻ്റെ കൂടെയെല്ലാം എപ്പോൾ ഇഷ്ടം മുളകിട്ടിട്ടുള്ള മീൻ കറി കേട്ടോ. അപ്പം ഞാൻ അത് എപ്പോഴും കൊടുക്കുന്ന വലിയ നല്ലതല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചെറുപയർ കറിയും ഗ്രീൻ പീസ് കടലയെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ല, അവർ ഈ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് കൂട്ടും. അങ്ങനെ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇതെൻ്റെ വർക്കൗട്ട് ടൈമാണ് കേട്ടോ. അപ്പം കുറച്ച് സ്റ്റെപ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പം മുറ്റത്താവുമ്പം നല്ല സൗകര്യമുണ്ട്, പിന്നെ അത് മാത്രമല്ല നല്ലൊരു ക്ലൈമറ്റാണ്, ആ ഒരു വെയിലും കൊള്ളാം. അപ്പം രണ്ടുണ്ട് കാര്യം, ഒന്ന് സ്റ്റെപ്സും കംപ്ലീറ്റ് ആക്കാം, പിന്നെ വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതും കൂടെ അങ്ങ് കിട്ടിക്കോളൂ. അപ്പോൾ അങ്ങനെ നടത്താലും കഴിഞ്ഞ് പിന്നെ ഇതാ ഞാൻ ഒന്ന് ഫ്രഷായി കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, അവയ്ക്ക് ശരിക്കും രണ്ട് ടൈമായിട്ടാണ് ബ്രേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ബ്രേക്കിന് കുറച്ചധികം ടൈം കിട്ടും, അപ്പോൾ ആ ടൈമിലാണ് അവർ ഫുഡെല്ലാം കഴിക്കുക. എണീച്ചപാടും എന്തെങ്കിലും കുറച്ച് വെള്ളവും കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ബിസ്ക്കറ്റ് പോലത്തെ ചെറിയ സ്നാക്ക് എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കുക ചെയ്യുക. ഞാൻ ബിരിയാണി ആട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണീൻ്റെ അരി വറുക്കാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്നിട്ട് മോൻ്റെ കാര്യങ്ങളും നോക്കാനുണ്ട്. ഒറ്റയ്ക്ക് കുറേ നേരം ഇരുത്തിയാൽ ഓൻ ചിലപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഓൻ്റെ ക്ലാസ്സിൽ ഓൻ്റെ കൂടെ ഇരിക്കും കുറച്ച് നേരം, പിന്നെ വന്നിട്ട് ഇതാ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കണ്ടത് ഗരം മസാല തീർന്നിട്ടാണുള്ളത്. ഞാനിവിടുന്ന് തന്നെ പൊടിച്ചിട്ട് ഉണ്ടാക്കല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇതാ ഈ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ട ഐറ്റംസൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ ബേ ലീഫ്, പിന്നെ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്, വലിയ ജീരകവും, പിന്നെ കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക്, അതുപോലെ ജാതിക്ക ഉണ്ടല്ലോ അതൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ.
അപ്പം ഉള്ളതൊക്കെ കൊണ്ട് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചോറെല്ലാം അവിടെ റെഡിയായി. ഗരം മസാലേൻ്റെ ആ ഒരു സ്പൈസസ് എല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക വേണ്ടു. പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ ഒന്ന് വേവിച്ച് വെച്ചിട്ടില്ല കേട്ടോ. ഇനി ഗരം മസാല പൊടിക്കുന്നതിലേക്ക് ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഫ്ലെയിമെല്ലാം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഈ ഒരു സ്പൂൺ അളവിൽ കുറച്ച് കസൂരി മേത്തിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം ഓണാക്കണമെന്നില്ല, ആ ഒരു ചൂട് തന്നെ അതും അങ്ങ് ചൂടായി വരും. എന്നിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുന്ന കേട്ടോ. കഴിയുന്നതും ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഈ പയറ് അധികവും ഇതുപോലെ തന്നെ ഇപ്പം നോമ്പിനൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കും. ഇതിപ്പോൾ അത്ര ക്വാണ്ടിറ്റി ഇല്ല, എൻ്റെ അടുത്ത് എല്ലാ ഐറ്റംസും ഇല്ലയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ളതൊക്കെ കൊണ്ട് ചെയ്തതാണ്. എന്നാലും നല്ല മണവും ആ ഒരു ഫ്ലേവറെല്ലാം കിട്ടും. ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ചിക്കൻ. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ചിക്കൻ വെച്ചിട്ടുള്ള എന്തായിട്ടും ഇഷ്ടം കേട്ടോ. അത് ബിരിയാണി തന്നെ ആവണമെന്നൊന്നുമില്ല, ഒരുവിധം എനിക്ക് തോന്നുന്നു കുട്ടികൾക്കെല്ലാം ചിക്കനോടായിരിക്കുമല്ലോ താല്പര്യം. അപ്പോൾ ഞാൻ അധികം ഇതുപോലെ കുക്കറിൽ തന്നെ മസാല അങ്ങ് ഉണ്ടാക്കിയെടുക്കും. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആവുമല്ലോ. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കലുണ്ട്. പിന്നെ മസാലയിലേക്ക് ഞാൻ വേറെ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഇപ്പോൾ പൊടിച്ച് വെച്ച ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അങ്ങനെ ബിരിയാണി ദമ്മലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് വെച്ചാൽ സംഗതി ഓക്കെ ആവും. അപ്പോഴത്തേക്ക് പിന്നെ കുട്ടികളെ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് അവരും റെഡിയാവുള്ളൂ. ഇനി എനിക്കുള്ള ഒരു മെയിൻ പണി ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ട് അനിയൻ വരുന്ന സമയത്ത് കൊടുത്തു വിട്ടിട്ടില്ല. കാസ്റ്റ് അയണിൻ്റെ വലിയ ചീനച്ചട്ടി കേട്ടോ, അതായത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. പിന്നെ എൻ്റെ അടുത്ത് ഒറോട്ടി കല്ലേനും ഉള്ളത് ദോശയെല്ലാം ചുടാൻ. അപ്പം വക്കുള്ള ടൈപ്പ് ദോശൻ്റെ കല്ലും കൊടുത്തു വിട്ടിട്ടുണ്ടേനു. അപ്പോൾ ഇത് രണ്ടും ഒന്ന് സീസണിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഉമ്മ കൊടുത്തു വിടുമ്പം തന്നെ ഫുൾ റെഡിയാക്കിയിട്ടാണ് കൊടുത്തു വിട്ടത്. പക്ഷേ ഇവിടുന്ന് ഞാൻ അതിൽ കറിയും മസാലയെല്ലാം ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഒരുവിധം എല്ലാ ഈ ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു ബ്ലാക്ക് കളറ് അങ്ങ് മാറിക്കിട്ടുക. ഞാൻ ചെയ്യൽ പാത്രം നന്നായിട്ട് കഴുകി അതൊന്ന് ഡ്രൈ ആക്കും. എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് ബാൽക്കണിയിൽ അത്യാവശ്യം നല്ല വെയിൽ കിട്ടും. അപ്പോൾ വെയിലത്ത് ഇതേപോലെ 5-6 ദിവസം ഇങ്ങനെ ചെയ്തിട്ട് വെക്കലുണ്ട്. ഈ ദോശക്കല്ലും ഞാൻ പറഞ്ഞല്ലോ പുതിയത് കൊടുത്തു വിട്ടുക. അപ്പോൾ അതും ഞാൻ ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴുകി ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന ദോശക്കല്ല്. ഇത് ഒറോട്ടിക്കല്ല് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ ചപ്പാത്തിയും ദോശയൊക്കെ ചുടൽ. ഇതിലിപ്പം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പോലെ തന്നെ നല്ല ആ ഒരു ഇതിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് കുഞ്ഞി ഒരു ചീനച്ചട്ടി ഉണ്ട്. അതിൽ പിന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനും പിന്നെ ഇങ്ങനെ ഉപ്പേരി പോലത്തെ ഐറ്റംസ് എല്ലാം വെക്കാൻ അത്ര ക്വാണ്ടിറ്റിയെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് സിങ്കിൻ്റെ അടിഭാഗത്തായിരുന്നു വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ എങ്ങനെയോ അവിടുന്ന് വെള്ളമായിട്ടാന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് വന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇത് തുരുമ്പെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഓയിലെല്ലാം തേച്ച് ഇങ്ങനെ വെയിലത്ത് വെച്ച് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടില്ല. ഇപ്പം ഞാൻ അതിൽ ഗ്രില്ല് ചെയ്തെടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഓയിലെല്ലാം മുഴുവനായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇതാ ഞാൻ വെയിലത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഒരു 5-6 ദിവസം ഞാനിങ്ങനെ ചെയ്യലുണ്ട്. വെയിലങ്ങനെ കിട്ടാത്തവരാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. അതും ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം കേട്ടോ. എന്നാൽ കറക്റ്റ് ആ പാകത്തിനായി കിട്ടും. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളമില്ലാണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് തന്നെ വെക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ല. പിന്നെ എന്ന് വെച്ചാൽ ഇന്ത്യയിലൊരു അഡ്വാൻറ്റേജ്
നമുക്ക് ഏത് തരത്തിലുള്ള സ്പൂണ് ഉപയോഗിച്ച് വേണമെങ്കിലും ഇത് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു സ്ക്രാച്ച് വരുന്നുള്ള പേടിയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെയുള്ള കാസ്റ്റ് അയൺ ആണെങ്കിലും പിന്നെ ഈ മൺചട്ടികൾ അതിലെല്ലാം കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. കുട്ടികളെ കൂട്ടിയിട്ടില്ല, കാര്യം ഇപ്പം തണുപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നല്ല. അത് മാത്രമല്ല അവർക്ക് എന്തെല്ലോ എഴുതാനും പിടിക്കാനല്ല ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വരുന്നില്ല എന്ന് പറയുക ചെയ്തത്. അപ്പോൾ പിന്നെ ഞാനും റൈസ് കീം വന്ന്. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാനുമില്ല. സ്ഥിരമായിട്ട് പോകുന്ന സൂപ്പർ മാർക്കറ്റിലല്ല കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ലുലുവിലാണ് വന്നിട്ടുള്ളത്. ലുലുവിൽ അങ്ങനെ എപ്പോഴും വരത്തില്ല. അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇവിടെ വീക്കെൻഡിലെല്ലാം വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഇതിപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് അധികം ആളൊന്നുമില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇതാ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്ക് സൈഡിൽ കുറേ ഫ്രോസൺ ഐറ്റംസ്. അതിൽ തന്നെ ഇത് കണ്ടില്ല, അരിഞ്ഞു വെച്ച ചീര വരെ ഉണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഇത് എങ്ങനത്തെ ചീര എന്താണെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ എടുത്തി കേട്ടോ. ഈ ലുലുവിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഡോണറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എടുത്തത് ഫെയിലായിപ്പോയി കേട്ടോ, വലിയ ടേസ്റ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലുലുവിൽ, ഈ ഒരു ലുലുവിൽ മാത്രം ഫുഡ് കോർട്ട് ഉണ്ട്. ചെറിയ ഒരു ഏരിയയിലേ ഉള്ളൂ. എന്നാലും അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ ചാറ്റ് ഐറ്റംസ് ഉണ്ടല്ലോ, ഇങ്ങനെ പാനിപ്പൂരി, ദഹി വട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള, അതിങ്ങനെ കൊടുക്കുന്നതുണ്ട്. അപ്പം ഞാൻ, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം നമ്മളും അവിടെ കയറിയിട്ട് ഒരു ബൗളിൽ ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വാങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു സ്പേസാണ്, എന്നാലും ആളുകൾ കുറവായതുകൊണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഞാനും റൈസ്ക്കിയും അവിടെ ഇരുന്ന് ഒരു കോഫിയും വാങ്ങി, പിന്നെ ഇതാ ഈ ദഹി പുരിയും കൂടെ കഴിച്ചിട്ടാട്ടോ. പിന്നെ ബാക്കി പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ദഹി പുരി. പിന്നെ പാനിപ്പൂരിയും ദഹി പുരിയും തമ്മിൽ എനിക്കൊന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ തൈരിടും, അതുതന്നെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. പക്ഷേ എനിക്ക് പാനിപ്പൂരിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ ഒരു ബോക്സ് വീട്ടിലേക്ക് വാങ്ങുകയും ചെയ്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സൂപ്പർ മാർക്കറ്റിലല്ല വന്നിട്ടുള്ളത്. ഒന്നാമത് ഈ ലുലുവിൻ്റെ ഔട്ട്ലെറ്റിൽ നമ്മളിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. അപ്പം എപ്പം പോകുന്നിടത്ത് പോയാലുള്ളൊരു ഗുണം, ഓരോ സാധനങ്ങളും എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് നമ്മൾ പെട്ടുപോയത് അതാണ്. ഒരു മുട്ടേൻ്റെ സെക്ഷൻ പരിധിയിൽ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടോ.
പിന്നെ ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഒരു സംഭവം. നമുക്കിതുപോലെ സെൽഫായിട്ട് തന്നെ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ പൾസസും സ്പൈസസും അതുപോലെ നട്ട്സും സീഡ്സും ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് പർച്ചേസെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഒരുപാടൊന്നും ഐറ്റംസ് വാങ്ങാനില്ല. അങ്ങനെ വാങ്ങി നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോന്നാ. പിന്നെ ലുലുവിൻ്റെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ടോയ്സ് വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടിയൊക്കെ ജങ്ക വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ കയറിയ സമയത്ത് ബില്ലാക്കുമ്പോൾ കണ്ടത് ഇതുപോലെയുള്ള സോക്സ് കേട്ടോ, ആ ഒരു സെക്ഷനിലാണ് വെച്ചിട്ടുള്ളത്. ഫ്രീ സൈസാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുവാക്ക് കുറച്ച് വലുതാണ്, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു തണുപ്പിന് അവർക്ക് നല്ല ഉപകാരമായിന്. പിന്നെ അടിഭാഗത്ത് ചെറിയ ഗ്രിപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ. പിന്നെ മുന്നത്തെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.